അരൂർ ബൈപ്പാസ് ജംഗ്ഷനിൽ KSRTC സ്വിഫ്റ്റ് ബസ് ഇടിച്ചു കയറിയതിനെ തുടർന്ന് 7 വാഹനങ്ങൾ തകർന്നു. സിഗ്നൽ ലഭിച്ച് മുന്നോട്ടു നീങ്ങിയ വാഹനങ്ങളിലേക്ക് പിന്നിൽ നിന്നെത്തിയ ബസ് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ 15 പേർക്ക് പരിക്കേറ്റു. ഇന്നലെ വൈകിട്ട് 5:40 സംഭവം നടന്നത്. 3 കാറുകൾ, 2 ഇരുചക്രവാഹനങ്ങൾ, 1 സ്വകാര്യ ബസ് എന്നിവയാണ് അപകടത്തിൽപ്പെട്ടത്. 2 പേരുടെ പരിക്ക് സാരമുള്ളതാണ്. ചേർത്തല ഭാഗത്തേക്കുള്ള സിഗ്നൽ ലഭിച്ച് വാഹനങ്ങൾ പതിയെ മുന്നോട്ട് നീങ്ങവെയാണ് 3 ഡിപ്പോയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ സ്വിഫ്റ്റ് ബസ് പിന്നിൽ നിന്ന് നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറിയത്. ആദ്യം ബൈക്കുകാരനെ ഇടിച്ച ബസ് പിന്നീട് കാറുകളിലും മറ്റൊരു ഇരുചക്രവാഹനത്തിലും തട്ടി. ഇതിനിടെ ഇടികിട്ടിയ കാറുകളിലൊന്ന് മുന്നിൽ സ്റ്റോപ്പിൽ നിർത്തിയിരുന്ന സ്വകാര്യ ബസിന്റെ ഇടത്തുഭാഗത്തേക്ക് ഇടിച്ചു കയറി. ഈ കാറിന്റെ ബോണറ്റ് ഭാഗം സ്വകാര്യ ബസിനടിയിലായി. ബൈക്ക് ബസിന്റെ അടിഭാഗത്ത് പെട്ടുപോയിരുന്നു. തുടർന്ന് തൊട്ടടുത്തുള്ള അരൂർ അഗ്നിരക്ഷാ കേന്ദ്രത്തിൽ നിന്നെത്തിയവർ 2 വാഹനങ്ങളും വടം ഉപയോഗിച്ച് കെട്ടിവലിച്ചാണ് പുറത്തെത്തിച്ചത്. അപ്പോഴേക്കും നാട്ടുകാർ പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിലേക്ക് എത്തിച്ചു. സ്കൂട്ടർ യാത്രികനായ ചേർത്തല അരിപ്പറമ്പ് സ്വദേശി ബിനു വി, KSRTC സ്വിഫ്റ്റ് ബസ് ഡ്രൈവർ നേര്യമംഗലം വടക്കേടത്ത് അനീഷ് എന്നിവർ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണുള്ളത്. ബിനുവിന്റെ കാലുകൾക്ക് ഒടിവ് സംഭവിച്ചിട്ടുണ്ട്. മറ്റുള്ളവർ എറണാകുളം ജനറൽ ആശുപത്രി, അരൂരിലെ സ്വകാര്യ ആശുപത്രി എന്നിവിടങ്ങളിലാണ് ചികിത്സ തേടിയത്. അപകടത്തിൽപ്പെട്ട് ഒരു ഇരുചക്രവാഹനം പൂർണ്ണമായും കാറുകളിലൊന്നിന്റെ പകുതി ഭാഗവും തകർന്നു. സ്വകാര്യ ബസിന്റെ ഇടതുഭാഗം ഒളിഞ്ഞ നിലയിലാണ്. രക്ഷാപ്രവർത്തനത്തിന് 1 മണിക്കൂറോളം വേണ്ടി വന്നു. ഈ സമയം പാതയിലാകെ ഗതാഗതം സ്തംഭിച്ചു. അപകടത്തിൽപ്പെട്ട വാഹനങ്ങളെല്ലാം അഗ്നിരക്ഷാസേന റോഡിനരികിലേക്ക് മാറ്റി. അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഇൻചാർജ് പ്രവീൺ പ്രഭുവിന്റെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം നടന്നത്. അരൂർ പോലീസ്, ഹൈവേ പോലീസ് എന്നിവരും സംഭവസ്ഥലത്തെത്തി.